Praise the Lord, എന്റെ പേര് ഫൗസ്റ്റീന വർഗീസ്. ഞാൻ പറയുന്ന കഥയുടെ പേര് കാനായിലെ കല്യാണം. മൂന്നാം ദിവസം കാനായി ഒരു കല്യാണം എന്ന് നടന്നു. ഈശോയുടെ അമ്മയെ മറിയം അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും അവിടുന്ന് ശരിക്കപ്പെട്ടു. കല്യാണം ക്ഷേമമായി. പാട്ടും നൃത്തവും എല്ലാവർക്കും വലിയ സന്തോഷമായി. പെട്ടെന്ന് ഒരു പരിശാരൻ ഓടി വന്ന് പറഞ്ഞു, യജമാനനെ, നമ്മുടെ വീഞ്ഞ് തീർന്നു പോയി. എല്ലാരും വലിയ സങ്കടത്തില്ല. മാതാവ് ഈശോടടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, അവർക്ക് വീണില്ല. ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിനക്കും എനിക്കും എന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. മാതാവ് വൈശ്യരോട് പറഞ്ഞു, അവൻ പറയും നിങ്ങൾ ശിവരുടെ ശുദ്ധിക്കിണറ്റിലാണ് ആറ് കബിൾ അവിടെ ഉണ്ടായിരുന്നു. വരുണികളിൽ വെള്ളം നരക്കി ഈശോവരോട് കൽപ്പിച്ചു. അപ്രകാരം ചെയ്തു. വീണമാരെ രുചിച്ചു നോക്കിയ കൽവർക്കാരൻ അത്ഭുതപ്പെട്ടു. അയാൾ എവിടെ നിന്നാണ് അയാൾ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കുറേ പരിചാരൻ അറിഞ്ഞിരുന്നു. കലവർക്കാരൻ മണമാന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, എല്ലാവരും മേൽത്തറ വീഞ്ഞ് ആദ്യം വെള്ളം വന്നു. എന്നാൽ നീ ഇതുവരെ ശോഷിച്ചു വെച്ചല്ലോ. ഈ നല്ല വീഞ്ഞ് ഇതുവരെ ശോഷിച്ചു വെച്ചല്ലോ. ഇതാണ് ആദ്യം ബേബിച്ച് ഈശോ ആദ്യം ബേബിച്ച് അത്ഭുതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടത്തിലും നമ്മുടെ ദുഃഖത്തിലും മാതാവ് നമ്മളോട് നമുക്ക് വേണ്ടി ആവശ്യം വർദ്ധിക്കുന്നു. താങ്ക് യു.